ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മള് ചെല്ലാനത്തിൽ ഫിഷിങ്ങിനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ട് ചെയ്തിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ചെല്ലാനത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ട് പുലിമുട്ടുകളാണ് ഉള്ളത്. ഇവിടെ ചൂണ്ടക്കാരെത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും വലിയ പുലിമുട്ടിലേക്കാണ് പോവാറ്. ഇപ്പോ നമ്മൾ ഉള്ളത് ചെല്ലാനത്തെ ചെറിയ പുലിമുട്ടിലാണ്. കടലിലെ ഒട്ടുമിക്ക മീനുകളെയും ചൂണ്ടയിൽ കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ തിര നല്ല കുറവായതുകൊണ്ട് ഈ കല്ലുകളുടെ മുകളിൽ നിന്ന് ഈസിയായിട്ട് ചൂണ്ടയിടാം. ഇവിടെ നിന്നും ലോങ് കാസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരു ചെറിയ ഫ്ലോട്ട് ഇട്ട് ചൂണ്ടയിടുന്നതാണ്. അപ്പോ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നില്ല. കലേഷേട്ടൻ ഇവിടുത്തെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്. അല്പം പ്രശ്നക്കാരനെ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. കുട്ടിയാണെങ്കിലും നമുക്ക് എട്ടിന്റെ പണി തരാൻ ഇവൻ ഒറ്റയൊരുത്തിനും വിചാരിച്ചാൽ കഴിയും. പഫർ ഫിഷ്, ബലൂൺ ഫിഷ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ആണിത്. അറിയാതെങ്ങാനും ഇവനെ പാചകം ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാം. പഫർ ഫിഷ് തന്നെ പല ടൈപ്പുകളുണ്ട്. ഇത്രയ്ക്കും വിഷമുള്ള ജീവിയായിട്ട് പോലും ഇതിനെ ജപ്പാൻകാർ പാചകം ചെയ്ത് കഴിക്കും. ഇതിനേക്കാളും അല്പം കൂടി വലിപ്പമുള്ള ഒരു ടൈപ്പ് ഉണ്ട്, അതിനെയാണ് ജപ്പാൻകാർ പാചകം ചെയ്യാറ്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുക്കുകള് ഇതിന്റെ ശരീരത്തിൽ നിന്നും വിഷം വരുന്ന ഭാഗങ്ങൾ നീക്കം ചെയ്തതിനു ശേഷമാണ് പാചകം. ഏതായാലും നമുക്ക് കിട്ടിയ വില്ലനെ നമ്മൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. കടലിൽ പോകുന്ന ചേട്ടന്മാർക്ക് പഫർ ഫിഷിനെ കണ്ടാൽ ദേഷ്യം വരും. വലയിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ഇതിന്റെ മൂർച്ചയുള്ള പല്ല് കൊണ്ട് വലക്കാരുടെ വലയെല്ലാം കടിച്ചു മുറിക്കും. ചില സമയങ്ങളിൽ കൂട്ടമായിട്ടായിരിക്കും ഇവ വലയിലേക്ക് വന്ന് കയറുക. കലേഷേടൻ ചെമ്മീനാണ് ഇപ്പോൾ ബെയ്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത മീനിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഇതിനെ പല്ലിക്കോര എന്നാണ് വിളിക്കാറ്. പൊരിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള മീനാണ്. ഇത് കുട്ടിയാണ്, ഇത് കുറച്ചുകൂടി വലുപ്പം വയ്ക്കും. ചെമ്പല്ലി പോലെ തന്നെ ചെമ്മീൻ കണ്ണിൽപ്പെട്ടാൽ നല്ല ആക്രാന്തമുള്ള മീനാണിത്. ഇത് കൂടുതലായിട്ടുള്ള സ്പോട്ടുകളാണെങ്കിൽ നമ്മുടെ ബെയ്റ്റ് വെള്ളത്തിൽ വീഴേണ്ട താമസമേ ഉള്ളൂ, ഇത് പറന്നു വന്നടിക്കും. ആള് ഏതായാലും അല്പം ദേഷ്യത്തിലാണ്. ഇന്ന് നമുക്ക് കിട്ടുന്ന ചെറിയ മീനുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല, തിരിച്ച് റിലീസ് ചെയ്യാൻ തന്നെയാണ് പരിപാടി. ഇത്തരം മീനുകളെല്ലാം ഇവിടെയുള്ള കല്ലുകളുടെ സമീപത്ത് തന്നെയായിട്ടാണ് കൂട്ടം കൂട്ടമായിട്ടുണ്ടാവുക. അവർക്ക് വേണ്ട ഫുഡ് ഈ കല്ലുകളുടെ സമീപത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. വലുതായി കഴിയുമ്പോൾ ഈ മീനുകളൊന്നും അധികം ഇവിടെ നിൽക്കില്ല, ആഴക്കടലിലേക്ക് നീന്തി പോവും. കലേഷേടൻ അടുത്ത മീനെ പിടിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ചൂണ്ടക്കുളത്താണ് ഇപ്പോൾ കലേഷേടൻ ഫിഷിങ്ങിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചൂണ്ടക്കുളത്തിന്റെ പോയിന്റ് വരുന്നിടത്ത് അല്പം ചെമ്മീന്റെ മാംസം തൊടിപ്പിച്ചു വെക്കാനേ പാടുള്ളൂ. ഇപ്പോൾ കലേഷേടന് ചൂണ്ടയിലടിച്ചൊരു ഏരിയയുടെ കുട്ടി മിസ്സായിപ്പോയി. അപ്പോൾ ക്യാമറ കലേഷേടന്റെ കൈ കൊടുത്തിട്ട് ഞാനൊരു കൈ നോക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. താഴേക്കടെ പോകുന്ന മീനുകളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു വറ്റക്കൂട്ടനെ കിട്ടിയിട്ടുണ്ട്. സബക്കിയിലടിക്കാൻ പാകത്തിനുള്ള വറ്റയാണിത്. വറ്റകൾ എപ്പോഴും കൂട്ടം കൂട്ടമായിട്ടായിരിക്കും നടക്കുക. അതുകൊണ്ട് ഈ സ്പോട്ടിൽ തന്നെ വീണ്ടും ചൂണ്ടയിട്ടാൽ വീണ്ടും വറ്റയിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സബക്കി ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഇട്ട് വലിച്ചു നോക്കാമായിരുന്നു. ഏതായാലും ഇവനെ നമ്മൾ റിലീസ് ചെയ്യാണ്. നമുക്ക് വലിയ മീനുകളൊന്നും ഇന്ന് ഇവിടുത്തെ കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല, നേരെ വൈപ്പിലേക്ക് വിട്ടു. വൈപ്പില് നമ്മുടെ സ്പോട്ടിൽ എത്തിയപ്പോൾ ദേ നിൽക്കുന്നു എന്റെ ഫ്രണ്ട് സുല്ലേട്ടൻ ചൂണ്ടയുമായിട്ട്. ഇന്ന് ചൂണ്ടയില് ഇവിടെ കണം പഠിക്കുന്നുണ്ട്, അതറിഞ്ഞ ആൾ എത്തിയതാണ്. സുല്ലേട്ടൻ ഇവിടെ ഫിഷിംഗ് തുടങ്ങിയിട്ട് 1 മണിക്കൂർ ആയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 3 കണമ്പിനെയും 2 ഏരിയനെയും സുല്ലേട്ടൻ ഇവിടുന്ന് പൊക്കിയിട്ടുണ്ട്. ചൂണ്ടക്കാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, കണമ്പ് ചൂണ്ടയിൽ അടിക്കാൻ നല്ല പാടാണ്. നേരെ ജോനെ ചൂണ്ടയിൽ വന്ന് അടിക്കാത്തത് കൊണ്ട് ത്രിബിൾ ഹുക്കൊക്കെ സെറ്റ് ചെയ്താണ് പല ചൂണ്ടക്കാരും കണമ്പ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് വെച്ച് കണമ്പ് കൂട്ടമായിട്ട് നിൽക്കുന്നതിന്റെ ഇടയിലേക്ക് ചൂണ്ടയിട്ടിട്ട് പോലും നമ്മുടെ ബെയ്റ്റിലേക്ക് കണമ്പൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല. ഇന്നിവിടെ നല്ല കലക്കലുണ്ട്, അതാണ് സുല്ലേട്ടൻ ഇങ്ങനെ കണമ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ഇവർ വന്ന് ചൂണ്ടയിൽ അടിക്കുന്ന കാര്യം ചിന്തിക്കുകയേ വേണ്ട. ചൂണ്ടയിൽ കിട്ടാൻ പാടാണെങ്കിലും വീശുവലയില് വളരെ സിമ്പിളായിട്ട് തന്നെ ഇവന്മാരെ കിട്ടും. മഴക്കാലത്ത് വീശുവലയില് കണമ്പ് നന്നായിട്ട് കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് വൈപ്പിൻ. അപ്പൊ സുല്ലേട്ടൻ ഇതുവരെ പിടിച്ച മീനുകളെയൊക്കെ നമുക്ക് കാട്ടിത്തരുവാണ്. ഇപ്പൊ കുറച്ചേ ഉള്ളൂ, പക്ഷേ 2 കിലോ എങ്കിലും മീൻ ഇന്ന് ഇവിടുന്ന് പിടിക്കാണ്ട് സുല്ലേട്ടൻ ഇവിടുന്ന് പോകുന്ന പരിപാടിയില്ല. കണമ്പ ജലത്തിന്റെ മുകളിൽ നിന്ന് കളിക്കുന്ന മീനാണ്, അതുകൊണ്ട് അധികം നീളത്തിലൊന്നും ലൈൻ ഇടേണ്ട കാര്യമില്ല. നമ്മൾ വലിയ കരിമീനെയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന വണ്ണത്തിലുള്ള ടങ്കീസ് വേണം ഉപയോഗിക്കാനായിട്ട്. ഹുക്ക് തീരെ ചെറുത് തന്നെ ഇട്ടാൽ മതി. ഇവിടുത്തെ ചീന വലയിലും നന്നായിട്ട് കണമ്പ് സീസണിൽ അകപ്പെട്ട് കിട്ടാറുണ്ട്. കണമ്പിന് എപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട്. സീസൺ സമയത്ത് കണമ്പിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് വീശുവല എറിയുന്ന ഇഷ്ടംപോലെ ചേട്ടന്മാർ വൈപ്പിലുണ്ട്. കേരളത്തിലെ കഴിഞ്ഞ പ്രളയം ഉണ്ടായ സമയത്തായിരുന്നു ഇവിടുത്തെ കണമ്പ് ചാകര. അന്ന് ഇവിടുന്ന് വീശുവലക്കാർക്ക് കിട്ടിയ മീനുകൾക്ക് കണക്കില്ല. കാളാഞ്ചി, ചെമ്പല്ലി, വാള, മുട്ടം, തിരുത വരെ ഇവിടുന്ന് ചേട്ടന്മാർ കടലിൽ നിന്ന് വലിച്ചു കയറ്റി. ഭാഗ്യത്തിന് ആ സമയത്ത് ക്യാമറയുമായി എനിക്കിവിടെ ഉണ്ടാവാനായിട്ട് പറ്റി. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാവുന്നതാണ്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
അടുത്ത ദിവസം നമുക്ക് വീണ്ടും മീനുകളുമായിട്ട് ഏറ്റുമുട്ടാം. അതുവരെ ബൈ.